നമസ്കാരം, ഞാൻ ബിജി ഷൊള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷൊള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഒരു ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്കെയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ട ലെവലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി തുടങ്ങിയത് തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം വലിയൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് 15,435 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ തുടങ്ങിയത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടിയായിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് 35,141 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയിലെ മേജർ റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്ത് വളരെ ഈസി ആയിട്ട് 17,300 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരുന്ന മേജർ റെസിസ്റ്റൻസ്. മാത്രമല്ല നമ്മൾ താഴത്തൊരു ലോവർ ലെവലിൽ നിന്നും ബൈരൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരുന്നു. 17,300-400 ഇടയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും നമ്മളത് സജസ്റ്റ് ചെയ്തിരുന്നു. കറണ്ട് സിറ്റുവേഷൻ ബൈ ട്രെൻഡിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലായാലും ഇപ്പോഴത്തെ ഒരു ബൈ ട്രെൻഡ് ഫെയിലാകുമോ, അത് പ്രോഫിറ്റ് ബുക്കിംഗ് വരുമോ, അതോ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ലെവൽസുകൾ അനുസരിച്ചാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചാണ് ഇനി അടുത്തൊരു മൂവ്മെൻ്റ് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ട്രെൻഡിനൊപ്പം നിലനിൽക്കാനും പ്രോഫിറ്റ് എടുക്കാനുമായിട്ട് എപ്പോഴും ഈ ലെവൽസുകൾ ഫോളോ ചെയ്യുക. നിഫ്റ്റിയിലെ ഒരു ആഴ്ചയിലെ റെസിസ്റ്റൻസ് കാണുന്നത് 17,500 മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത്. അതുപോലെ തന്നെ മേജറായിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 17,320. 17,320 താഴത്തേക്ക് നിഫ്റ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ബുള്ളിഷ് ട്രെൻഡ് അവസാനിക്കും. ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു ഏരിയയും കൂടിയിട്ടാണ് 17,320. അല്ലെങ്കിൽ 17,320 ഹോൾഡ് ചെയ്തിട്ട് നിലനിർത്തുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ട്രെൻഡോട് കൂടിയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും നിലനിൽക്കാനായിട്ടുള്ള സാധ്യത കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും റെസിസ്റ്റൻസ് കാണുന്നത് 35,500 റെസിസ്റ്റൻസ് കാണുന്നത്. ഒരു ചെറിയൊരു റേഞ്ചാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇപ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണോ ഒരു ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു റേഞ്ചിലേക്കായിരിക്കും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സാധ്യത കാണുന്നത്. നിഫ്റ്റിയിലും മേജർ സപ്പോർട്ട് കാണുന്നത് 34,700 സപ്പോർട്ട്. ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു ട്രെൻഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് അവസാനിക്കണമെങ്കിൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയിട്ട് നമ്മൾ ഓൾറെഡി ഈ ലോവർ ലെവലിൽ നമ്മളൊരു ബൈരൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ശേഷം 35,000 അടുത്ത് നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ സജസ്റ്റ് നടത്തിയതായിരുന്നു. കാരണം ബാങ്ക് നിഫ്റ്റിക്കായാലും ഈ ഒരു റേഞ്ചിലായാലും നിഫ്റ്റിയെ പോലെയല്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പറഞ്ഞിരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യാനായിട്ടൊരു സാധ്യത. നിഫ്റ്റിയിലെ പോലെയല്ല, കുറച്ചും കൂടി ഒരു വീക്ക്നെസ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി കാണുന്നത്. ഇപ്പോൾ ഇൻ കേസ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും കൂടുതൽ ഫാസ്റ്റായിട്ട് വരാൻ സാധ്യത കാണുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ് കാണുന്നത്. പക്ഷേ എപ്പോഴും ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് എപ്പോഴും ഈ ലെവലുകൾ എപ്പോഴും ഫോളോ ചെയ്യുക. ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ് അവസാനിപ്പിക്കണമെങ്കിൽ 34,700 താഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യണം. ഹയർ ലെവലിൽ നിന്ന് ഓരോ റെസിസ്റ്റൻസ് റേഞ്ച് ചെയ്യുന്നു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് നിഫ്റ്റി കുറച്ചും കൂടി ഒരു പോസിറ്റീവാണ്. ഇപ്പോൾ നിഫ്റ്റിയിലായാലും വളരെ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റിലാണ് നിഫ്റ്റിയിലും മുകളിലോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒരു ഹൈലി ഒരു പോസിറ്റീവ് ട്രെൻഡാണ്. പക്ഷേ നമുക്ക് ആ ഒരു ഹൈലി ഒരു പോസിറ്റീവ് ട്രെൻഡ് എപ്പോഴവസാനിക്കും ആ ഒരു റേഞ്ചിലായിരിക്കണം നമുക്ക് എപ്പോഴും ആ ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ നൽകുന്ന അനാലിസിസും ഡെയിലി നൽകുന്ന ഒരു വീഡിയോസും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാം. കാരണം നമ്മൾ മുൻപത്തെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ നമ്മളൊരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പി പൊസിഷൻ ബൈ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിരുന്ന ലെവലുകളാണ്. ഈ ലെവലിൽ നിന്ന് നമ്മൾ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളൊരു പൊസിഷനിൽ സെല്ല് നമ്മൾ സജഷൻ നടത്തിയിരുന്നു. ഈ റേഞ്ചിൽ നിന്നായാലും നമ്മളത് നൽകിയിരുന്നു. ഏറ്റവും ലോവർ ലെവലിൽ നിന്ന് പോലും നമ്മൾ ആ ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യാനും ഇവിടെ നിന്നൊരു ബൈരൊരു ഓപ്പർച്യൂണിറ്റി വരാനും സാധ്യത എന്ന് കൂടി നമ്മളത് നൽകിയിരുന്നു. ദിവസങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. വളരെ കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ നൽകിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഓരോ ദിവസത്തെ ലെവലുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഒരു ദിവസത്തെ ഇൻട്രാഡ ലെവലാണ് കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കൂടുതൽ സാധ്യത കാണുന്നത് പ്രോഫിറ്റ് ബുക്കിനാണ്. ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി കാണുന്നത് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ധൈര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. 17,430 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടായിരിക്കും ഇൻട്രാഡയിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സപ്പോർട്ട് റേഞ്ച് വരുന്നത്. ഈ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും.
ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിലായാലും നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യാനാണ്. നിഫ്റ്റിയിലും ഈ ഒരു റേഞ്ചിൽ ഇവിടെ വർക്ക് ചെയ്തിരുന്നില്ല, ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റിയിൽ നിലനിന്ന് ഇരുന്നത്. പക്ഷേ വരും ദിവസങ്ങളിലായാലും ഇതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 17,400 താഴെ ആയാലും പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സാധ്യതയാണ് മാർക്കറ്റിൽ കൂടുതൽ സാധ്യത വരുന്നത്. ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലും തിരിച്ച് ബെൻഡാവുന്ന ഒരു സമയത്ത് നിർബന്ധമായിട്ടും ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിരിച്ച് താഴോട്ട് വരുന്ന ഒരു സമയത്ത് നിഫ്റ്റിയിലും മേജർ സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഏരിയ വരുന്നത് 17,330. 17,330 താഴത്തേക്ക് പോയാലും 17,330 മുകളിലേക്ക് നിലനിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ബൈ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് നിഫ്റ്റി ശ്രമിക്കും. പക്ഷേ 17,330 താഴത്തേക്ക് ഒരു ഹോൾഡിംഗ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി കൂടുതൽ വീക്ക്നെസ്സിനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റി കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. മുകളിലേക്ക് ഒരു ബൈ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്താലും തിരിച്ച് താഴത്തേക്ക് വരുന്നൊരു സമയത്ത് തിരിച്ച് ഈ ഒരു ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം. താഴത്തേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഏരിയ വരുന്നത് 430. ഈ റേഞ്ച് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് കയറുന്നൊരു സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. തിരിച്ച് വേണമെങ്കിൽ ബൈയിലേക്ക് നിലനിൽക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ഹയർ ലെവലിൽ നിന്ന് ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് 30,300 റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ടായിട്ട് നൽകിയിരിക്കുന്നത് 34,930 ആയിരുന്നു ആ ഒരു സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തിലൊരു മാർക്കറ്റിൽ ഇത് വർക്ക് ചെയ്തിരുന്നത്. രാവിലെ തന്നെ ഇവിടെ നിന്നൊരു ക്ലിയർ ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും അത് കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ അടുത്ത് വരെ വരികയും തിരിച്ച് ബൗൺസ് ചെയ്തിട്ട് ആ ഒരു ബൈറ്റൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയുമാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം ഇൻട്രാഡേ ചെയ്തവർക്ക് ഒരു ഹൈലി ഒരു പ്രോഫിറ്റ് ആയിരുന്നു ശരിക്കും നമ്മുടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്തിരുന്നത്. ട്രേഡ് ചെയ്തവരും പ്രോഫിറ്റ് എടുത്തവരും കമൻറ്റ് ചെയ്യുക. എപ്പോഴും ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് റേഞ്ചിൽ ഉണ്ടെങ്കിലാണ് എപ്പോഴും ആ ഒരു താഴത്തേക്ക് ഒരു പ്രഷർ വരുമ്പോൾ മാർക്കറ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്, ഓപ്പണിംഗ് റേഞ്ച് ആയാലും വർക്ക് ചെയ്യുന്നത്. നിഫ്റ്റി ആയാലും ആ ഒരു ഓപ്പണിംഗ് റേഞ്ച് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ആ നിഫ്റ്റിക്കായാലും ആ ഒരു റേഞ്ചിൽ റെസിസ്റ്റൻസ് ഇല്ല. പക്ഷേ ഇൻ കേസ് ആ ഒരു റേഞ്ചിൽ റെസിസ്റ്റൻസ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജി ഓപ്പണിംഗ് റേഞ്ച് മാത്രമാണ്. ദിവസങ്ങളായാലും ഈ റേഞ്ചിലെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുന്ന ഒരു സമയത്ത് ഷോർട്ട് സെല്ലിൽ തന്നെ നിലനിൽക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ടായിട്ട് കാണുന്നത് 35,000 ആണ് സപ്പോർട്ടായിട്ട് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടി മുകളിലായിരിക്കും ആ ഒരു സപ്പോർട്ട് റേഞ്ച് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ലോവർ അടുത്തൊരു സപ്പോർട്ടായിട്ട് കണക്കൂട്ടിയാൽ മതി. ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴും ബൈ ട്രെൻഡിൽ നിലനിൽക്കുക. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 35,000 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിൻ്റെ അടുത്താണെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് ബൈറൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. മുകളിൽ നിന്ന് തിരിച്ച് ബെൻഡാകുന്ന ഒരു സമയത്ത് എപ്പോഴും ഷോർട്ട് സെല്ല് നിലനിൽക്കുക. അതുപോലെ തന്നെ 35,000 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് റേഞ്ച് കാണുന്നത് 34,700 ആണ്. ബാങ്ക് നിഫ്റ്റി 35,000 സപ്പോർട്ടിൻ്റെ താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലും താൽക്കാലികമായിട്ട് മാത്രം ബൈ ട്രെൻഡ് നിലനിൽക്കുക. തിരിച്ച് റിവേഴ്സ് ആകുമ്പോൾ സമയത്ത് തന്നെ നിർബന്ധമായിട്ടും ഷോർട്ട് സെല്ല് നിലനിൽക്കുക. ഇപ്പോൾ ബൈയിലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ 35,000 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് കയറുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറുമ്പോൾ മാത്രം ബൈയിലൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. തിരിച്ച് താഴത്തേക്ക് വരുന്നൊരു സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ മേജർ സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് 34,700 ആണ്. 34,700 സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ബൈ ട്രെൻഡിൽ നിലനിൽക്കുക. ഇൻട്രാഡേയിൽ ബൈ ട്രെൻഡിൽ നിലനിൽക്കുക. 34,700 കൂടി സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ട്രെൻഡ് താൽക്കാലികമായിട്ട് ഒരു പോസിറ്റീവിലുള്ള ട്രെൻഡ് റിവേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ വസ്തുക്കളായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.